മാത്രമായി ഈ വിഷയമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. ബാക്കി കൂടി നിയമപരമായി എംപ്ലോയ്മെന്റിൽ നിന്നാണെങ്കിൽ അത് അത്തരത്തിൽ തന്നെ നമ്മൾ പോകാനാണ് തീരുമാനിച്ചത്. പ്രതിഷേധം ഒക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ലേ, പ്രതിഷേധം എന്നാൽ അവരുടെ അവകാശമാണ്, ആ അവകാശം സ്വാഭാവികമായും അവർക്ക് ഉണ്ടാകും. പ്രതിഷേധം മുന്നോട്ട് പോകട്ടെ, ബാക്കി കാര്യങ്ങൾ നിയമപരമായി കൂടി ഈ വിഷയത്തിന് ഒരു വശമുണ്ട് മുന്നോട്ട്. എനിക്കൊരു പ്രതിസന്ധിയില്ല, നിങ്ങളിപ്പോ എന്നെ ഡെയിലി കണ്ടോണ്ടിരിക്കുകയല്ലേ. ഞാൻ വളരെ നേരത്തെ തന്നെ ഓഫീസിൽ വരുന്നു. ഇവിടെ എല്ലാ ദിവസവും യോഗമുണ്ട്, അത് സാധാരണ ദിവസത്തെ പോലെ തന്നെ യോഗമുണ്ട്. ആ യോഗം ഇവിടെ ചേരുന്നുണ്ട്. ഭരണപരമായ കാര്യങ്ങളിൽ എടുക്കേണ്ട തീരുമാനങ്ങളെല്ലാം ഇവിടെ നടത്തുന്നുണ്ട്. അതിലൊരു രസകരമായ കാര്യം, ഇവിടെ സമരം ചെയ്യുന്ന ആളുകളുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ മേയർ രാജിവെക്കുകയാണ്. പക്ഷെ ഇവരുടെ വാർഡിൽ കാര്യങ്ങൾ നടത്താൻ കത്തൊപ്പിടാൻ വേണ്ടി ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് എന്നുള്ള രസകരമായ ഭാഗം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു, പല കത്തുകളും ഇവിടെ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാർഡിൽ ഞങ്ങൾക്ക് സേവനം വേണ്ട, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആ വാർഡിലെ കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് അവർ പറയട്ടെ. അപ്പോ ഇത്തരം കാര്യങ്ങൾ വ്യാജമായി ജനങ്ങളുടെ മുന്നിൽ പറയുകയും ഇവിടെ നിന്ന് എല്ലാ സേവനങ്ങളും കൈപ്പറ്റി പോകുന്നവർ, അതൊരു കൌൺസിലറിന്റെ അവകാശമാണ്, നമ്മളങ്ങനെ നിഷേധിക്കുന്നത്. പക്ഷേ രാജിവെക്കൂ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അതേ നിമിഷം തന്നെ ഇവിടെ വരികയും ഇവിടുത്തെ ജനകീയാസൂത്രണ പദ്ധതികളുടെ വിവരം എടുക്കുകയും ഇവിടെ കത്ത് ഒപ്പിട്ട് വാങ്ങി, മേയറിന്റെ കത്ത് ആണ് ആധികാരികമായി, അവർ കത്ത് ഒപ്പിട്ട് വാങ്ങിച്ചതിന് ശേഷമാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്, അത് ഒപ്പിട്ട് വാങ്ങുകയും ചെയ്യുന്നു. അപ്പൊ അതൊക്കെ സാധാരണമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.